ഹായ് ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ കുക്കറിൽ വെച്ചിട്ട് ഒരു അടിപൊളി മത്തിക്കറി ഉണ്ടാക്കുമ്പോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാ. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയല്ലോ വയോ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ. നമുക്ക് ഇതിന്റെ മസാല ഒന്ന് അരച്ചെടുക്കാൻ തന്നെ അതിന്റെ നമ്മളൊരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവില് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഇതേ ഒരു കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് ഈ മിക്സിന്റെ ജാലക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതും കൂടി നമുക്ക് ഈ മിക്സിന്റെ ജാലക്ക് ഇട്ട് കൊടുക്കാം. ഇതേ ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതുകൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മള്. അതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് ഇവിടെ ഏകദേശം ഒരു 1/2 കിലോ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ട. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാല അരച്ചതുണ്ടല്ലോ, നമുക്ക് ഇതിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഇങ്ങനെ നമ്മൾ വെക്കണം കേട്ടോ. ഇത് നമ്മളിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി കഴിഞ്ഞുണ്ടല്ലോ, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേ ഇതിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണ ചുമന്നുള്ളി, അതാണ് ഇട്ട് കൊടുക്കണേ. നമ്മളിവിടെ ഒരു 10 ചെറുപുളി എടുത്തേക്കുന്നത്, അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി കറിവേപ്പില അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ മത്തി ഇട്ട് കൊടുക്കാൻ പോണേ. അതായത് നമ്മുടെ മത്തിയൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഇച്ചിരി കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം വാളൻപുള്ളിയുടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടോ. ഇനി ഇത് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ടേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസില് വരണവരെ വേവിച്ചെടുക്കാം. കുക്കറിന്റെ ദേ ആവിയൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കിയാലോ. അടിപൊളിയായില്ലേ, സൂപ്പർ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ കുക്കർ മത്തി ടേസ്റ്റ് ചെയ്യാം മോള്. ഷാക്കി കാണിച്ച്. ഇഷ്ടായ മഞ്ഞുനെ ചേച്ചി കൊടുക്കട്ടെ. ഇനി മഞ്ഞ മുന്നേക്ക് ഇടയ്ക്ക് തരാണെ. ഇഷ്ടയാ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചാള അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇഷ്ട വിഭവമാണല്ലേ. കുക്കറിൽ വെച്ചാന്ന് പറയോ, നല്ല ചട്ടിയിൽ വെച്ച പോലെ തന്നെയുണ്ട്, പക്ഷെ വേറൊരു ടേസ്റ്റാ. നല്ല രസമുണ്ടാ, പൊളി അടിപൊളി അടിപൊളിയാണ് അവിടെ നമ്മുടെ കുക്കർ മത്തി. നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ 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 ബൈ.